പ്രൈസ് പ്രീസോഡ് ഹാലെ ലൂയ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി അമ്മേൻ ബുധനാഴ്ച പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെടതയും ഉമ്മക്കളെയും നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഉപവാസത്തിൻ്റെ പതിനഞ്ചാമത്തെ ദിവസത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുകയാണ് സന്തോഷത്തോടെ നന്ദി നന്ന ഹൃദയത്തോടെ ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട് അവൻ നല്ലവനല്ലോ അവൻ്റെ ദയാ ഇന്നുമെന്നേക്കുമുള്ളത് ഹാല ലൂയ സ്തോത്രം 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 കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും കർത്താവ് നടത്തിയ വിധങ്ങൾക്കുമായിട്ടൊക്കെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുരുപാലിച്ചു കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചു ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ മൗനമായിരിക്കരുത് സന്തോഷത്തോ കർത്താവിനെ സ്തോത്രം ചെയ്യണം സംഗീതത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യണം നിങ്ങളുടെ ഭവനത്തിൽ എന്തെങ്കിലും സംഗീത ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ കൊണ്ട് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അമ്മേൻ ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിച്ചാട്ടെ ഈ പകൽക്കാലം കർത്താവിനെ ആരാധിച്ചാട്ടെ ഈ വരുന്ന രാത്രിയിലും കർത്താവിനെ ആരാധിച്ചാട്ടെ കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും കർത്താവ് നടത്തിയ വിധങ്ങൾക്കും കർത്താവ് പരിപാലിച്ച വിധങ്ങൾക്കും ഒക്കെ കർത്താവിനെ സ്തോത്രം ചെയ്തതാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറിൽ ഇങ്ങനെ പറഞ്ഞ യഹോ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്തു പകരം കൊടുക്കും എന്തു പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചു വീക്ഷിക്കും യഹോവയ്ക്ക് ഞാൻ എൻ്റെ അവൻ്റെ ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും അതേ പ്രിയപ്പെട്ടവർ ഈ പ്രഭാതത്തിൽ നമുക്കും കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ കർത്താവ് നമ്മളെ സൂക്ഷിച്ച വിധങ്ങളെ ഓർക്കുമ്പോൾ നമുക്കും സ്ത്രോത്രമല്ലാതെ ഒന്നും കൊടുക്കും നമ്മുടെ കയ്യിലില്ല സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്തേക്കുമുള്ള സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട് ഹല ലൂയ ഹല ലൂയ സ്തോത്രം 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 പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥിക്കുന്നതിന് മുന്നൂടെ കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞു കർത്താവേ അങ്ങ് ചെയ്ത നന്മകൾക്കാട്ട് അങ്ങ് നടത്തിയ വിധങ്ങൾക്കാട്ട് അങ്ങ് പരിപാലിച്ച വിധങ്ങൾക്കാട്ട് അങ്ങ് സൂക്ഷിച്ച വിധങ്ങൾക്കാട്ടൊക്കെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ സ്തോത്രം പറയുന്നു സ്തോത്രം 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 കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം സ്തോത്രം കർത്താവേയും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഞങ്ങളുടെ സ്വർഗീയപിതാവെ ഈ പ്രഭാത്തിൽ ഞങ്ങൾ ഈശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമയൻ ഞങ്ങൾ അമേൻ ഈ പ്രഭാ അങ്ങയെ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു കഴിഞ്ഞ പകലും രാത്രിയിലും കഥാപ് ഞങ്ങളെ കാത്തു ഒരു ബാലിശന് ഞങ്ങൾ നന്ദി പറയുന്നു കഥാപയ ഈ പ്രഭാതത്തിൽ ഉണർന്ന് അങ്ങേ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നല്ലോ ഈ ഡിസംബർ മാസം ഇരുപത്തഞ്ചാം തീയതി ഉപവാസം പതിനഞ്ചാമത്തെ ദിവസത്തിൽ എത്തിയപ്പോൾ കഥാപയെ ഒന്ന് സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കഥാവെ ഇന്ന് പകൽക്കാലം കഥാവ് എന്ന് പ്രാർത്ഥിക്കുന്ന കഥാവെ അങ്ങയുടെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു ഒന്നും തന്നെ അങ്ങേക്ക് സാധ്യമല്ല ഒന്നും അങ്ങേക്ക് കഴിയാത്തതായിട്ടില്ല തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തെ ദൈവം അത്ഭുതം ചെയ്യും നഷ്ടമായി പോയ ചിലതൊക്കെ ഇന്ന് പകൽക്കാലം കഥാവെ അങ്ങ് തിരിച്ചു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം മോഷണം പോയത് ചിലത് ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ മടക്കി കിട്ടുന്നതിനായിട്ട് സ്തോത്രം കാണാതെ പോയത് ചിലത് ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മടക്കി കിട്ടുന്നതിനായിട്ട് സ്ത്രോത്രം ചെയ്യുന്നു കഥാവിൻ്റെ കരം ആ വിഷയത്ത് ചലിക്കണമേ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കണമേ വേഗത്തിൽ തന്നെ മടക്കി കിട്ടുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനാ ഈ സ്തോത്രം കഥാപെ അതുപോലെ രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശു കൃഷ്ണവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ സ്പെഷ്യലി കഥാപെ കാലിന് പെരുപ്പിനാൽ ഭാരപ്പെടുന്നവർ അമേൻ കാലിന് പെരുപ്പിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അമേൻ യേശുവിൻ്റെ നാമത്തിൽ ആ പെരുപ്പ് മാറട്ടെ ആ നംനസ് എല്ലാം യേശു കൃഷ്ണവിൻ്റെ നാമത്തിൽ മാറട്ടെ കാലു താഴെക്കുത്തുമ്പ അറിയാതിരിക്കുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമ ാമത്തിൽ മാറിപ്പോകട്ടെ പൂർണ്ണ ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ നട്ടല് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഞരമ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ സർക്കുലേഷനും എല്ലാ റിലേകളും യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം സൗഖ്യമാക്കിയിരിക്കുന്നതിന് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ 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 നമ്മുടെ ഉപവാസത്തിൻ്റെ പതിനഞ്ചാമത്തെ ദിവസത്തിൽ നമ്മൾ എത്തിയപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ബൈബിൾ റീഡിംഗ് ഉണ്ട് നമ്മൾ ഇന്ന് സംഖ്യാപുസ്തകം ഇരുപത് മുതൽ ഇരുപത്തൊൻപത് വരെയും എഫീഷ്യൽ കിട്ടി രണ്ട് മുതൽ ആറ് വരെയും ഫിലിപ്പീൻസും മൊത്തം കൊലൂഷ്യൻസും ഒത്തമാണ് ഇന്ന് നമ്മൾ വായിക്കേണ്ടത് മറക്കാതെ കൃത്യമായിട്ട് വായിക്കുക അതുപോലെ വൈകിട്ട് ലൈവിൽ വരിക നമുക്ക് ഒരുമിച്ച് ദൂരത്തുള്ളവർ ഇവിടെയുള്ളവർ ഇവിടെ തന്നെ ഉണ്ടാകണം നമുക്ക് അല്ലാതെ ദൂരെയുള്ളവർ നമുക്ക് ഒരുമിച്ച് ലൈവിലൂടെ കർത്താവിനെ ആരാധിക്കണം ഒന്നിച്ച് ദൈവോചനം കേൾക്കണം അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഈ പകൽക്കാലവും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുക ഡിസംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി പ്രഭാതമാണല്ലോ ഇന്ന് പ്രത്യേകിച്ച് ലോകമെമ്പാടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പറവിയെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ ബർത്ത്ഡേയിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ചിന്തിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം അതിൻ്റെ പത്താമത്തെയും പതിനൊന്നാമത്തെയും വാക്യമാണ് പത്താം വാക്യത്തിൽ ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൂതന്മാർ അറിയന്തുവാ സർവ്വജനത്തിനുമുള്ള മഹാ സന്തോഷം അത് ഏതെങ്കിലും ഒരു മതവിഭാഗക്കാർക്കോ ഏതെങ്കിലും ഒരു കൂട്ടക്കാർക്കോ രാജ്യക്കാർക്കോ ഉള്ളതല്ല സകല ജാതികൾക്കും സകല മനുഷ്യർക്കും അമേൻ സർവജനത്തിനും ലോകത്തിലുള്ള സർവജനത്തിനും ഉണ്ടാകാൻ പോകുന്ന എന്തുവാ മഹാസന്തോഷം സാധാരണ സന്തോഷമല്ല യേശുക്രിസ്തുവിന്റെ ജനനം കൊണ്ടുണ്ടാകുന്നത് പിന്നെയോ മഹാസന്തോഷമാണ് അമേൻ ചേർന്ന് പറഞ്ഞാണ്ട് യേശുക്രിസ്തുവിൻ്റെ ജനനം അമേൻ ലോകത്തിൽ മഹാസന്തോഷമാകൊണ്ടിരിക്കുന്നത് അയ്യന്താ മഹാസന്തോഷത്തിന് കാരണം കാരണം അവര് പറയുന്നു എന്താ അവര് പറയുന്ന കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് വാക്കുകൊണ്ടോ കർത്താവായ ക്രിസ്തു ോഡ്ജി ക്രൈസ്റ്റ് കർത്താവായ ക്രിസ്തു എന്ത് എവിടെ ജനിച്ചിരിക്കുന്നു ഐ എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ഇതാണ് അവരെ അവരറിയിക്കുന്ന മഹാസന്തോഷം ഐ ഒരു കവലയ്ക്ക് നിന്നിട്ട് ഒരാൾ വിളിച്ച് പറയാൻ കമോൺ കമോൺ ഒരു സന്തോഷ വാർത്തയെ അറിയിക്കാനുണ്ട് അപ്പോൾ എല്ലാവരും ചെന്ന് ചോദിക്കും എന്താണ് ഇന്ന കാര്യം സംഭവിച്ചിരിക്കുന്നു ഇതുപോലെ ദൂതന്മാർ വന്ന് അവരോട് വിളിച്ചു പറയാം കേട്ടോ ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം എന്താണ് മഹാസന്തോഷം കർത്താവായ ക്രിസ്തു എവിടെ ജനിച്ചിരിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചു അപ്പോൾ യേശു ജനിച്ചത് ഒരു മഹാസന്തോഷമാണെങ്കിൽ ഈ ഈ ക്രിസ്തുമസ് പ്രഭാതത്തിൽ ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയണം എന്തിനാണ് യേശുക്രിസ്തു ജനിച്ചത് യേശു ക്രിസ്തു ജനിച്ചത് കൊണ്ട് എങ്ങനാണ് മാനവരാശിക്ക് മഹാസന്തോഷമുണ്ടാകുന്നത് ഒന്ന് യേശുക്രിസ്തു ജനിക്കുമ്പോൾ മഹാസന്തോഷമുണ്ടാകാനുള്ള കാരണം എന്താ യേശു ക്രിസ്തു ജനിച്ചത് മരിക്കുവാൻ വേണ്ടിയാണ് ജനിച്ചത് സ്തോത്രം അതായത് മാനവരാശി മുഴുവനും പാപം ചെയ്ത് ആമേ ദൈവ തേജസ് നഷ്ടപ്പെട്ട് ആദാം മുഖാന്തരമുണ്ടായ പാപത്താൽ ദൈവത്തിൽ നിന്നും അകത്ത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ യോഗ്യതയില്ലാത്തവരായി തേജസ് നഷ്ടപ്പെട്ടവരായി നിൽക്കുമ്പോൾ യേശു ക്രിസ്തു മടങ് ഭൂമിയിലേക്ക് വന്നിട്ട് അമേൻ അവസാനത്തെ ആദാമായി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് അവൻ എന്താണ് ചെയ്തത് അവൻ മാനവരാശിയുടെ പാപം അവൻ്റെ ശരീരത്തിൽ അവൻ ഏറ്റെടുത്തിട്ട് അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു പ്രിയപ്പെട്ടവരെ അത് നമ്മൾ മറന്നുപോകരുത് ഈ ക്രിസ്തുമസ് പ്രഭാതത്തിൽ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അമേൻ ദൂതന്മാർ വിളിച്ചു പറഞ്ഞ മഹാസന്തോഷത്തിന് കാരണം ലോക അന്ന് ലോകത്തെ കാർന്നു തന്നുകൊണ്ടിരിക്കുന്ന ആർക്കും പരിഹരിക്കുവാൻ കാണാൻ പരിഹാരം കാണുവാൻ കഴിയാത്തതായ പാപം എന്ന രോഗത്തിന് പാപം എന്ന വിഷയത്തിന് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പരിഹാരം വരികയായിരുന്നു അത് കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പരമയാഗമായപ്പോൾ എന്തു സംഭവിച്ചു ആ പാപത്തിന് പരിഹാരമായി ഇന്ന് യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നു യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടിയാണ് മരിച്ചത് എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് മരിച്ചത് എൻ്റെ രോഗം തീർക്കുവാനാണ് മരിച്ചത് എന്ന ആര് വിശ്വസിക്കുകയും ആ യേശു കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ അവരുടെ ഉള്ളത്തിൽ ഒരു ക്രിസ്തു ജനിക്കുകയാണ് ഹലെ ലൂയ്യ അവരുടെ ഉള്ളത്തിൽ ക്രിസ്തു ജനിക്കുകയാണ് അവൻ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലെന്ന് കൊലൂസ്ലേഖനം ഒന്നിൻ്റെ ഇരുപത്തി ഏഴിൽ പറയുന്നത് പോലെ അവൻ ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പയതിലേ രണ്ടായിരത്തി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഉൽക്കൂട്ടിൽ ജനിച്ച യേശു ഇന്ന് നീ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ ജനിക്കുകയാണ് സ്തോത്രം അതാണ് അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ സന്തോഷിക്കേണ്ടത് കാരണം ഇന്ന് യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു യേശു എന്നിൽ ജനിച്ചു ഇന്ന് യേശു എന്നിൽ വസിക്കുന്നു ആ മഹാസന്തോഷമാണ് ഇന്ന് പകൽക്കാലം നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ചു രോഗത്തിൽ നിന്ന് വിടുവിച്ചു ശാപത്തിൽ നിന്ന് വിടുവിച്ചു യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ മഹാസന്തോഷം ഉണ്ടാകാൻ കാരണമെന്താണ് കാരണം പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ ആരുമില്ല ആകെ ആരുമില്ല രക്ഷിക്കാൻ ആരുമില്ല എന്നാൽ യേശു വന്നത് അമീൻ ലോകത്തിൻ്റെ രക്ഷകനായിട്ട് അമീൻ ഒരു വ്യക്തിയുടെ രക്ഷകനായിട്ടല്ല ഒരു സമുദായക്കാരുടെ രക്ഷകനായിട്ടല്ല ഒരു മതക്കാരുടെ രക്ഷകനായിട്ടല്ല യേശു വന്നത് ലോകരക്ഷകനായിട്ടാണ് വന്നത് അമേൻ ഇന്ന് യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നു അവർ നിത്യനാശത്തിൽ നിന്ന് നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട യുവക്കളെ നമുക്കും ഈ പ്രഭാതത്തിൽ ആ ലഭിച്ച രക്ഷയ്ക്കായിട്ട് ആ നമുക്ക് ആ ലഭിച്ച രക്ഷയെ ഓർത്തുനിന്ന് സ്തോത്രം ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിഴുന്നേറ്റത് കൊണ്ട് ഇന്ന് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമുക്ക് അമേൻ ആ വല്യ ഭാഗ്യം ലഭിച്ചിരിക്കുക എനിക്കട്ടെ യേശു ക്രിസ്തു നമ്മളിൽ നിന്ന് വസിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം ഇന്ന് നമ്മളിലൂടെയാണ് യേശു ഭൂമിയിൽ മാറ്റം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അമേൻ യേശു ജനിച്ചത് ഒരു മാറ്റം കൊണ്ടുവരുവാനാണെങ്കിൽ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ യേശു ജനിച്ചു വസിക്കുന്നതും എന്നതിനു വേണ്ടിയാണ് നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഹാലി ലൂയ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ ജനനത്തെങ്കിൽ അമേൻ അവരോടി വന്നു ഒമ്പത്തായിരം സുശേഷൻ രണ്ടിൻ്റെ പതിനൊന്നിൽ കണ്ട് നമുക്കറിയാം അമേൻ അവരോടി വന്നിട്ട് ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ ശിശുവിനെ അമ്മയായ മറി ിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു ആരെ നമസ്കരിച്ചു യേശുവിനെ നമസ്കരിച്ചു നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവൻ പൊന്നും കുന്തിരിക്കൂ മൂരും കാഴ്ചവെച്ചു നിക്ഷേപപാത്രങ്ങളെ തുറന്ന് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചു അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കിൽ അമേൻ അവർ കൊണ്ടുവന്ന് പൊന്നും മൂരും കുന്തിരിക്കും കാഴ്ച വെച്ച് യേശുവിന് സമ്മാനം കൊടുത്തു ഇന്ന് എൻ്റെ ചോദ്യം യേശുക്രിസ്തുവിൻ്റെ ബർത്ത്ഡേ ലോകം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ബ്രദർ സിസ്റ്റർ എന്ത് ഗിഫ്റ്റാണ് നിങ്ങൾ യേശുവിന് കൊടുക്കുന്നത് ഹാലി ലൂഹ്യ സ്ത്രീ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗിഫ്റ്റ് നമ്മൾ കൊണ്ടു കൊടുക്കും അല്ലേ ഇന്ന് യേശു കേക്ക് ആണോ ഇഷ്ടം അതോ വേറെ എന്തെങ്കിലും ആണോ ഇഷ്ടം അല്ല എന്താണ് യേശുവിന് കൊടുക്കാൻ പറ്റുന്നത് യേശു ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് യേശു പറഞ്ഞു മക്കളെ നിങ്ങൾ ഭൂമിയുടെ ഒറ്റത്തോളം പോയി എൻ്റെ സുവിശേഷം അറിയിക്കണം ഞാൻ ഞാൻ വന്നതിൻ്റെ നിങ്ങൾ നിങ്ങളറിയിക്കണം ഞാൻ മരിച്ചതിൻ്റെ ഉദ്ദേശമെന്നറിയിക്കണം ഞാൻ ഉയർത്തിരുന്നേറ്റുദ്ദേശം എന്തെന്ന് അറിയിക്കണം ഞാൻ മടങ്ങി വരുമെന്നുള്ള സന്ദേശം അറിയിക്കണം ഒരു നിത്യഭവനമുണ്ടെന്നുള്ള സന്ദേശം അറിയിക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് ക്രിസ്തുമസ് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ ജനത്തെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ആഘോഷിക്കുന്നതെങ്കിൽ ഒരു ഗിഫ്റ്റ് യേശുവിന് കൊടുക്കുവാൻ എത്ര പേർ തയ്യാറാണ് ഐ നിങ്ങളുടെ പൈസയല്ല യേശുവിന് വേണ്ടത് നിങ്ങളുടെ കേക്കല്ല യേശുവിന് വേണ്ടത് ഇന്ന് പകൽക്കാലം നിങ്ങൾ ചെയ്യേണ്ടത് യേശു പറഞ്ഞ ആ കൽപ്പന അനുസരിക്കുക അതായത് മറ്റുള്ളവരോട് യേശു വന്നത് എന്തിനെന്ന് പറഞ്ഞു കൊടുക്ക് യേശു ക്രൂശിൽ മരിച്ചത് എന്തിനെന്ന് പറഞ്ഞു കൊടുക്ക് യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് പറഞ്ഞു കൊടുക്ക് യേശു വീണ്ടും വരുമെന്ന് പറഞ്ഞു കൊടുത്തു ഇതാണ് നമുക്കിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ യേശുവിന് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന എത്ര പേർ ഈ ഗിഫ്റ്റ് യേശുവിന് കൊടുക്കുവാൻ കഴിയും നിങ്ങൾ ഇന്ന് യേശുവിനെക്കുറിച്ച് ഒരാളോട് പറയുമ്പോൾ യേശു സന്തോഷിക്കും അമേ പ്രിയപ്പെട്ട സഹോദരൻ നിങ്ങൾ ഏതമ്മ ഏത് 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 ആ വ്യക്തിയുമായിക്കോട്ടെ നിങ്ങൾ ഇന്ന് യേശുവിനെക്കുറിച്ച് പറയുമോ യേശു ചെയ്തതിനെക്കുറിച്ച് പറയുമോ യേശു നടത്തിയതിനെക്കുറിച്ച് പറയുമോ അതാണ് ഏറ്റവും വലിയ ക്രിസ്മസ് അമീൻ ബർത്ത് ഡേ ഗിഫ്റ്റായിട്ട് നമുക്ക് നമ്മുടെ യേശു അപ്പച്ചന് കൊടുക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് അമേൻ അവൻ ജനിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു ഇന്ന് യേശു നമ്മളിൽ ജനിച്ച് നമ്മളിൽ വസിക്കുന്നു ആ യേശുവിൻ്റെ സമ്മാനമായി നിങ്ങൾ ഇന്ന് ഒരു ഓരോ വ്യക്തിയോടെങ്കിലും സുവിശേഷം അറിയിക്കുക യേശുവിൻ്റെ ക്രൂശ്വരണത്തെക്കുറിച്ച് പറയുക എന്തിനു വേണ്ടി യേശു മരിച്ചു എന്ന് പറയുക അമേൻ ലോകത്തിൻ്റെ സന്തോഷത്തിന് കാരണമെന്താ യേശു നമുക്ക് വേണ്ടി മരിക്കുവാനായി ജനിച്ചതുകൊണ്ടാണ് ലോകം സന്തോഷിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ നമ്മൾ വായിക്കുന്നത് സകല ജാതി സകല മനുഷ്യർക്കുമുള്ള മഹാസന്തോഷം കാരണം പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുക ഇനി രക്ഷപ്പെടാൻ മാർഗമില്ല നിത്യനരകത്തിൽ പോകണം എന്നാൽ ലോ ഇനി ആ നരകത്തിലേക്ക് പോകണ്ട നീ ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചാൽ മതി അവൻ നിനക്ക് വേണ്ടി ജനിച്ചു അവൻ നിനക്ക് വേണ്ടി മരിച്ചു അവൻ നിനക്ക് വേണ്ടി അടക്കപ്പെട്ടു അവൻ നിനക്ക് വേണ്ടി ഉയർത്തിയുന്നേറ്റു ഇന്ന് നമ്മുടെ ഉള്ളിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ അവൻ ജീവിക്കുന്നു ആ ജീവിക്കുന്ന യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ യേശു ഏറ്റവും അധികം സന്തോഷിക്കും ഈ ക്രിസ്മസിൽ ഏറ്റവും നല്ല സമ്മാനം യേശുവിന് കൊടുത്തെ ഒരു പാപിയെങ്കിലും മനസ്സാന്ദ്രയിലേക്ക് ഇന്ന് പകൽക്കാലം വരട്ടെ നിങ്ങളുടെ വാക്കുകളിലൂടെ വരട്ടെ നിങ്ങളുടെ ഇടപാടുകളിലൂടെ വരട്ടെ അതിന് ഈ ക്രിസ്മസ് മുഖാന്തരമായി തീരട്ടെ ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എഴുന്നേറ്റ് പ്രകാശിക്കുക നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു യഹോയുടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു